തിരുവാതിര കളി കാണാൻ കൊതിയാവുന്നു ഈ മിഥുനത്തിലോ തിരുവാതിര ധനുല അപ്പോൾ ഒന്നാ കാണാം ഒന്ന് അറേഞ്ച് ചെയ്തു കൊടുക്കണ്ട ടീച്ചറേ പാവത്തിന്റെ ഒരു ആഗ്രഹല്ലേ വലിയ ഐറ്റംസ് ഒന്നും വേണ്ട ചെറിയൊരു ഇൻസ്റ്റന്റ് പ്രോഗ്രാം പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ കൊണ്ടുവരാം പിണറായി ഭരണം കരുത്തുറ്റ ഭരണമായി ഭൂലോകമെമ്പാടും കേളികൊട്ടി എന്താണറിയില്ല എന്നെ പറ്റി എത്ര പൊഴുത്തി പറഞ്ഞു കേട്ടാലും എനിക്ക് മതിയാവില്ല അതിന്റെ ഒരു വീക്ക്നസ് പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന സർവോപരി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള എന്ത് കോലം കെട്ടും സിപിഎം സമ്മേളന വേദിയിൽ അവതരിപ്പിക്കുക എന്നാണ് നിലവിലെ വ്യവസ്ഥ നിന്റെ മുതലാളിച്ചിയുടെ മുന്നിൽ ഞാൻ ഒരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും നീ പൊക്കിയടിക്കണം ഈ കേരളം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിന് 100 കോടി അഭിവാദ്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂർ ഉണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ ഗണ്യമായി ഉയരുകയാണ് പക്ഷെ ആരും പേടിക്കണ്ട കേട്ടോ എനിക്ക് തന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു അത് ഇപ്പൊ പോയി അബദ്ധമായി പ്രത്യേകിച്ച് തിരുവനന്തപുരം എറണാകുളം ഏറ്റവും കൂടുതൽ കേസസ് ഉള്ളത് ഈ നിലയിലാണ് ഈ ജില്ലകളിലാണ് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള പാറശാലയിലാണ് ഞാൻ ആ ഭാഗത്തേക്ക് വളരെ വിശദമായി ഇപ്പോ പോകുന്നില്ല ഓക്കെ പറഞ്ഞിട്ടില്ലേ നോട്ട് ചെയ്തേക്ക് ഞാൻ ചെയ്ത ഓഹോ ഈ ഭരണം കയ്യിലുള്ളപ്പോഴേ പാർട്ടിയെ വളർത്താൻ പറ്റും അല്ലാതെ ഭരണം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് പറയല്ല പാർട്ടി വളർത്തലും അച്ചടക്കം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ എന്താ ചെയ്യാ അതാണ് പ്രശ്നം ആ വ്യവസ്ഥ പ്രകാരമാണ് 550 സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെഗാ തിരുവാതിര തിരുവനന്തപുരം പാറശാലയിൽ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് അരങ്ങേറിയത് അമ്മക്ക് പ്രാണവേദന മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായിപ്പോ എന്റെ സ്ഥിതി രണ്ട് നേതാക്കന്മാര് സർ ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ നോൺസെൻസ് നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ മന്ത്രിയാണെങ്കിൽ ആവാം നിയമലംഘനം മന്ത്രിമാർക്കാവാമെങ്കിൽ അതുപോലെ സകലർക്കും ആകാം സകല സേവകർക്കുമാകാം സേവകക്കാർക്കും ആകാം സകല അവണമാർക്കുമാകാം അധികാരത്തിന്റെ മുടയുള്ളത് ഷേവിങ്ങാർക്കുമാകാം കേരളത്തിലെ കോവിഡ് വൈറസ് സഖാക്കളെ വെറുതെ വിടുന്ന വൈറസ് ആയതുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ ഈ പരിപാടിക്ക് ബാധകമല്ല എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല ഇത് തികച്ചും നിന്ദ്യമാണ് നീചമാണ് നിരുത്തരവാദപരമാണ് ഇതാണോ ജനാധിപത്യം ഉത്തരം പറഞ്ഞിട്ട് മുറുക്കിയാ മതി എടോ വീട്ടിലെ കാരണവർക്ക് അടുപ്പിലും ആവാം നിന്നെ കുട്ടി പിശാച്ചേ അങ്ങേ പോലുള്ളവർ ഞങ്ങൾ ആദരിക്കുന്നവർ ഈ യോജിപ്പ് ഭരണകാര്യങ്ങളിൽ കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് ഇനി 2 വർഷം കൂടിയുണ്ട് അതെ ഞാൻ പോകുന്നു പോയിട്ട് മുന്നേ കാര്യം ഉണ്ടായിട്ടല്ല പക്ഷെ നിൽക്കാൻ നേരമില്ല Make myself an at least give it a try.